ശ്രീ ഹരിദാസ്, വിജയൻ ഇന്നലെ പറഞ്ഞത് ഞാൻ ദാസനാണെന്നാണ് നിയമസഭയിൽ. വിജയൻ അങ്ങനെ ദാസനായി മുമ്പോട്ട് പോകാൻ പറ്റുമോ? ഇപ്പം പറയാം, അങ്ങനെ ഡയലോഗൊക്കെ അടിക്കാം, പക്ഷേ അത് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? അതിന് അദ്ദേഹം തുനിയുമെന്ന് കരുതുന്നുണ്ടോ? അതൊക്കെ കാക്ക മലന്ന് പറക്കണ കാര്യങ്ങളല്ലേ അനിൽ നമ്പ്യാരി പറയുന്നത്. അദ്ദേഹത്തിനൊന്നും ഇനി മാറാൻ പറ്റില്ല. കാരണം ഒന്നാമത് എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായം, അദ്ദേഹത്തിൻ്റെ പ്രായത്തെ സ്വയം വിലയിരുത്തുമ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് എനിക്ക് ശേഷം ഇപ്പം എന്തുണ്ടാവാനാ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ശൈലിയിൽ മാറ്റിയിട്ട് ഇപ്പം എന്തുണ്ടാവാനാ. നിങ്ങളിവിടെ നേരത്തെ ഈ പിണറായി വിജയൻ എന്താണ് ഈ പാർട്ടിക്ക് എന്നുള്ളതിനെ കുറിച്ചിട്ട്, അപ്പോൾ എന്നെ കമ്മ്യൂണിസം പഠിപ്പിച്ചിട്ടുള്ള എൻ്റെ ഒരു ആചാര്യനുണ്ട്, അദ്ദേഹം കൽക്കത്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ. അപ്പോൾ എ കെ ഗോപാലിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പാർട്ടി ഓഫീസിലല്ലേ താമസിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പോൾ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞത് ആലോചിച്ച് നോക്കണം, 10-25 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഈ പാർട്ടിയുടെ ഈ സാമ്പത്തിക സ്രോതസ്സ് എല്ലാ കാലത്തും പിണറായി വിജയനാണ്. 25 കൊല്ലം മുമ്പ് പോലും ഈ പാർട്ടിയുടെ സാമ്പത്തിക സ്രോതസ്സ് പിണറായി വിജയനാണെന്നൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എനിക്ക് പറഞ്ഞു തരണമെങ്കിൽ കാലം മുൻപോട്ട് പോകെ ഇന്ന് എത്തി നിൽക്കുന്ന അവസ്ഥയിൽ ഈ നമ്മുടെ പാവയ്ക്കാ വലിപ്പമുള്ള കേരളത്തിലെ വരുമാനം കൊണ്ടാണ് വൃന്ദാ കാരാട്ടും പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരി ലോകം മുഴുവൻ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് കേരളത്തിലെ കമ്മ്യൂണിസത്തെ പറ്റിയിട്ട് പറഞ്ഞു നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ പാർട്ടിയിലുള്ള ആ വ്യക്തിപ്രാഭവത്തിൻ്റെ മഹത്വം നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ട് കണ്ടിട്ട് യാതൊരു കാര്യവുമില്ല. അത് വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞത്, തല നേരെ നിന്നാൽ പിന്നെ വാല ആടില്ല. അദ്ദേഹം തീരുമാനിക്കുകയാണ് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ എങ്ങനെ നടത്തണം, യുവജന പ്രസ്ഥാനങ്ങൾ എങ്ങനെ നടത്തണം, അതുമാതിരി തന്നെ പാർട്ടിയുടെ ഈ നയം. പക്ഷേ പാർട്ടിയുടെ നയമല്ല ഈ ഇലക്ഷനിൽ ഈ തോൽവിക്ക് കാരണം. അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ള ധാർഷ്ട്യത്തിൻ്റെ, ഈ ധാർഷ്ട്യം എന്ന വാക്ക് നമ്മുടെ മലയാളത്തിൽ ഒരുപാടുണ്ട്. അത് വീടുകളിലെ അമ്മായിയമ്മയും മരുമകളും തമ്മിൽ സംസാരിക്കുമ്പോൾ അമ്മായിയമ്മമാരെ അടുക്കളയിൽ ഉപയോഗിക്കാറുള്ളതാണ് നിൻ്റെ ധാർഷ്ട്യമാണ് എന്നുള്ളത്. പക്ഷേ കഴിഞ്ഞ ഒരു ഏകദേശം 4-5 കൊല്ലമായിട്ട് നമ്മൾ ഈ ധാർഷ്ട്യം എന്നുള്ള വാക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം കടക്ക് പുറത്ത് നിന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ആ ദിവസം തൊട്ടിട്ട് ഈ ധാർഷ്ട്യം എന്ന വാക്ക് ഈ ഒരു വ്യക്തിയിൽ ചാർത്തി കൊടുത്തിട്ടുള്ള വാക്കായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യവും അദ്ദേഹത്തിൻ്റെ ധൂർത്തും അദ്ദേഹത്തിൻ്റെ കെടുകാര്യസ്ഥതയും ഈ ഭരണം കൊണ്ട്, കഴിഞ്ഞ 8.5 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടായതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ തിരിച്ചു പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഇതിനു മുമ്പ് ഇവിടെ ഗവർണർ ഭരണമുണ്ടായിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു, എനിക്ക് കൃത്യമായിട്ട് വർഷം ഓർമ്മയില്ല. ഒരു ഗവർണർ ഭരണകാലത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ കാലത്ത് നടന്നിട്ടുള്ളൂ. ഒരു സർക്കാരില്ലെങ്കിൽ തന്നെ നടത്താവുന്ന കാര്യങ്ങൾ നടത്തിയിട്ട് അതിനെ വളരെയധികം പെരിപ്പിച്ച് കാട്ടുന്നൊരു പ്രവണതയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിലുണ്ട് കാലത്തുണ്ടായിരിക്കുന്നത്. ഞാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണം കറകളഞ്ഞ ഭരണമാണെന്നോ അതൊരു സത്യസന്ധമായ ഭരണമാണെന്നോ അത് ജനോപകാരപ്രദമായ ഭരണമോ ഒന്നുമായിട്ട് ചിത്രീകരിക്കുകയല്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണവുമായിട്ട് വേണം നമ്മളിതിനെ താരതമ്യപ്പെടുത്താൻ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുടെ ഭരണമായിരുന്നു. ആ ഭരണവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അധികാരമേറ്റതിൻ്റെ പിറ്റേ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിലെ ഇദ്ദേഹത്തിൻ്റെ വാഗ്ദോരണി, ഓരോ ഫയലിലും ഉറങ്ങുന്നത് ഓരോ ജീവിതമാണ്, എൻ്റെ പേരും പറഞ്ഞ് പല അവതാരങ്ങളും പ്രത്യക്ഷപ്പെടുമെന്നൊക്കെയുള്ള ഡയലോഗ്, അതൊക്കെ അറം പറ്റിയ മാതിരി അദ്ദേഹത്തെ തന്നെ തിരിച്ചു കുത്തി. ഒരു അവതാരങ്ങളും വന്നില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ ബന്ധങ്ങളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ വന്നതിനെ ഒരക്ഷരം പോലും പറയാൻ പോലും അദ്ദേഹത്തിൻ്റെ നാവ് പൊന്താത്ത വിധത്തിലുള്ള ആരോപണങ്ങൾ വന്ന ഒരു അവസരത്തെ പോലും നേരിടാൻ അദ്ദേഹത്തിനായിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇലക്ഷനിലെ പരാജയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ ഭരണത്തിൻ്റെ ദൂഷിത ബലത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഓട്ടാക്കി മാറ്റിയിരിക്കുകയാണ്. ഞാൻ അനിൽ നമ്പ്യാർ ഒരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഈ ഭരണം തിരുത്തണം എന്ന് പറയുന്നത് ഇന്ന് ഉണ്ടായിട്ടുള്ളൊരു സംഭവം, ഈ CITU-ക്കാരെ എടപ്പാളിലെ ഒരു, അതായത് അവർ ആ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ ഇറക്കുക അവിടുത്തെ തൊഴിലാളികളാണ്. ഇന്ന് അവർക്ക് ഹാലിളകിയ ദിവസമാണ്. ഒരു തൊഴിലാളിയെ, അത് ഇറക്കുന്ന ഒരു തൊഴിലാളിയെ ഓടിച്ചിട്ടിട്ട് അവൻ്റെ കാലൊടിഞ്ഞ വാർത്ത നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് കണ്ടില്ലേ? തിരുത്താനുള്ളൊരു പാർട്ടിയുടെ തൊഴിലാളി സംഘടന ചെയ്യുന്ന പ്രവൃത്തിയാണോ ഈ സംഭവം? അപ്പോൾ ആ എവിടുന്ന തിരുത്തുക? ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ അനിൽ നമ്പ്യാരോട് പറഞ്ഞത് ഓർക്കുന്നില്ലേ? എവിടുന്ന തിരുത്തുക? വിദ്യാർത്ഥി സംഘടനകളെ തിരുത്തണം, തൊഴിലാളി സംഘടനകളെ തിരുത്തണം, യുവജന സംഘടനകളെ തിരുത്തണം, പാർട്ടിയിൽ അടിമുടി തിരുത്തു വേണം. അപ്പോൾ തിരുത്തപ്പെടാൻ വേണ്ട ഒരു സമയമുണ്ടായിരുന്നു, ആ സമയം അതിക്രമിച്ചു. ആ സമയം
നമ്മൾ പറയില്ലേ, പ്രായോഗികമായിട്ട് ഇല്ലാതായി പോയൊരു സാഹചര്യത്തിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയും ഒരു കാര്യത്തിൽ തിരുത്തപ്പെട്ടുകൊണ്ട് ഇവർ ഈ നിയമസഭാ ഇലക്ഷനെ സമീപിക്കുമെന്നുള്ളതിന് ഒരു പ്രതീക്ഷയും എനിക്കില്ല. ഇവിടെ ഒരു കാര്യം അനിൽ നമ്പ്യാരോട് എനിക്ക് പറയാനുണ്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ദുർബലമായൊരു പ്രതിപക്ഷം, അങ്ങേയറ്റം ദുർബലമായൊരു പ്രതിപക്ഷം, ആരുമല്ലാതിരുന്ന ബി ജെ പി, ഈ രണ്ട് അവസ്ഥയിലുള്ള രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ നേരിടാൻ പോലും ഈ പാർട്ടി സജ്ജമല്ലാത്ത വിധത്തിൽ അതപ്പതിച്ചു പോയി എന്നുള്ളൊരു ഇലക്ഷൻ റിസൾട്ട് വന്നതിൻ്റെ കഴിഞ്ഞ 45 ദിവസം ഈ പാർട്ടിയിൽ നിന്നും പുറത്തു വരുന്നത് തിരുത്തപ്പെടാനുള്ള നടപടികളും തിരുത്തപ്പെടാനുള്ള എന്താ മുൻപോട്ട് വയ്ക്കാവുന്ന ആശയങ്ങളുമാണെന്ന് എന്നേക്കാൾ എന്താ പറയേണ്ടത് അങ്ങേയറ്റം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന അങ്ങേക്ക് തോന്നുന്നുണ്ടോ അനിൽ നമ്പ്യാർ? പിന്നെയല്ലേ എനിക്ക് തോന്നുക, എനിക്ക് എന്നല്ല ഒരാൾക്കും തോന്നാത്ത അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തപ്പെട്ടു. അതിൽ പക്ഷേ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം തിരുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ അടുത്ത തലമുറയുടെ തലയ്ക്കടിക്കുന്നൊരു പ്രവണതയായിട്ട് മാറും. കാരണം കലാലയത്തിലൂടെയാണ് അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നത് എന്നുള്ള ബോധം പാർട്ടിക്ക് വേണം. പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നമ്മൾ ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാരുടെ വാക്കും പ്രവൃത്തിയും പ്രചോദനമാണ്, സന്ദേശങ്ങളാവണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇപ്പൊ തന്നെ ഇന്നലെ ആരോ വിലപിക്കുന്നത് കേട്ടു കാര്യമായിട്ട്, സി പി എമ്മിന്റെ ഒരു നേതാവ് തന്നെയാണ്, അതായത് അരാഷ്ട്രീയവാദത്തിലേക്ക് യുവാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ ജനം ടി വി ആ ഇൻഫോ പാർക്കിൽ ഒന്ന് പോകണം, എൻ്റെ മകൻ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എൻ്റെ മരുമകൾ അവിടെയാണ് ജോലി ചെയ്യുന്നത്, എനിക്ക് വേണ്ടപ്പെട്ട 10 പേരവിടെ ജോലി ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായയിൽ കൈയിട്ട് ഛർദ്ദിക്കുന്ന അവസ്ഥയായിട്ടുണ്ടെന്നാണ് പറയണത്. എത്ര യുവാക്കളാണ് ആ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നത്, എത്ര യുവതികളാണ് അവിടെ ജോലി ചെയ്യുന്നത്! രാഷ്ട്രീയം, അവർക്കൊക്കെ രാഷ്ട്രീയം സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരുതരം അലർജിയായി മാറിയിരിക്കുന്ന അവസ്ഥയായിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു യുവജനത ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ വർഷത്തെ 8 വർഷത്തെ ഭരണ നേട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ കാണുന്നത് എങ്കിൽ അത് വലിയ അപച്യുതിയാണ്. കാരണം രാഷ്ട്രീയക്കാർ വേണം നമുക്ക്. ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ നല്ല രാഷ്ട്രീയക്കാരുടെ ആവശ്യത്തെക്കുറിച്ച് അങ്ങേയറ്റം ബോധമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. ആ ബോധത്തോടുകൂടി പറയുകയാണ്, ഇത്തരത്തിൽ കലാലയ രാഷ്ട്രീയം കുലുഷിതമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെയും യുവജനങ്ങളെയും രാഷ്ട്രീയത്തിൽ നിന്ന് അകറ്റുന്നൊരു പ്രവണത ഈ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെ വരും തലമുറയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ട സമയം അങ്ങേയറ്റം അതിക്രമിച്ചിരിക്കുന്നു. ചേരെ പെറ്റാൽ കാടടിക്കുക എന്നൊരു ചൊല്ലുണ്ട് അനിൽ നമ്പ്യാർ. ഞങ്ങളുടെ നാട്ടില് ഈ കഴിഞ്ഞ ഇലക്ഷന് ഇവർക്ക് ഇത്രയും വോട്ട് കിട്ടിയത് തന്നെ ഈ ചേരെ പെറ്റാലും കാടടിക്കണ്ടേ, ഈ പാർട്ടിയോട് പുലർത്തുന്ന കൂറിൻ്റെ പേരില് എന്നോട് പലരും തുറന്നു പറഞ്ഞിട്ടുണ്ട്, വോട്ട് ചെയ്തത് അവർക്ക് തന്നെയാണ്, ഇത് മനസ്സുണ്ടായിട്ട് ചെയ്തിട്ടുള്ളതല്ല എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തി. ഞാൻ വീണ്ടും ഒരു പഴഞ്ചൊല്ല് പറയുകയാണ്, കവിള് പുഴുത്താൽ തുപ്പാം, തൊണ്ട പുഴുത്താൽ ഇറക്കാനേ പറ്റുള്ളൂ. അത്തരത്തിൽ ചിന്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുമുണ്ട്. കവിളല്ലല്ലോ പുഴുത്തിരിക്കുന്നത്, തൊണ്ടയാണ് പുഴുത്തിരിക്കുന്നത്, അത് ഇറക്കുക. അങ്ങനെ കിട്ടിയ വോട്ടിൻ്റെ കാര്യത്തിൽ പോലും അഹങ്കരിക്കുകയാണ്. കാരണം മുഖ്യമന്ത്രി ഈ നിയമസഭയുടെ ആദ്യ 1-2 ദിവസത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ്, നിങ്ങളുടെ വോട്ട് കുറഞ്ഞതിനെ കുറിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയ വോട്ടിൽ അഭിമാനിക്കുന്ന ഒരവസ്ഥ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അങ്ങേയറ്റം ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ് അനിൽ നമ്പ്യാർ. അപ്പോൾ നമ്മൾ ഈ ചർച്ച ഇന്ന് തിരുത്തുമോ എന്നാണ് നിങ്ങളുടെ ക്യാപ്ഷനെങ്കിൽ തിരുത്താനുള്ള ഒരു സാധ്യതയും, ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ശുഭാപ്തി വിശ്വാസി അല്ലാത്തതുകൊണ്ടാണത് പറയുന്നതെങ്കിലും ഞാൻ പലരോടും നിങ്ങളുടെ ഈ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചു, എല്ലാവർക്കും പറയാനുള്ളതാണ്, CPM എന്ന് പറയുന്ന പാർട്ടിയും അവരുടെ യുവജന സംഘടനകളും അവരുടെ വിദ്യാർത്ഥി സംഘടനകളിലും തിരുത്തിയിട്ട് മുൻപോട്ട് പോകാനുള്ള ഒരു സാധ്യതയും കേരളത്തിൽ കാണുന്നില്ല. ഓക്കെ, ഡോക്ടർ ജയരാജ്, യെച്ചൂരി ആഹ്വാനം ചെയ്തതുപോലെ CPM കാർ ജലത്തിലെ മത്സ്യങ്ങളാകുമോ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്, നടക്കുമോ വല്ലതും? ഇതിനകത്ത് CPM നെ വിമർശിക്കാനും CPM നെ ഉപദേശിക്കാനും ധാരാളമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു കാലമാണ്. കാരണം CPM തിരുത്തൽ നടപടികൾ അത് എല്ലാ കാലത്തും ഉണ്ടാകുന്നതാണ്. സമ്മേളനങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ട് അതിനു മുമ്പുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ആ വിലയിരുത്തേണ്ട അടിസ്ഥാനത്തിൽ കൃത്യമായ ചർച്ചകൾ നടത്തുകയും അത് മേളിൽ നിന്ന് താഴേക്കും താഴേ നിന്ന് മേളിലേക്കും ഒക്കെ ബ്രാഞ്ച് ഇടത്തിലും തലത്തിലും വരെ ചർച്ചകൾ നീളുകയും പൊതുയോഗങ്ങൾ വിളിച്ചിട്ട് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയൊക്കെ ചെയ്യും. അത് പുതിയതായിട്ട് തുടങ്ങിയ സംഭവ വികാസമൊന്നുമല്ല, എല്ലാ കാലത്തും ഇത്തരം തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വീഴ്ചകൾ വന്നതെന്നുള്ളത് പരിശോധിക്കും. ആ പരിശോധിച്ചതിന് ശേഷം അതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, അതിനാണ് ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറയുന്നത്. പിന്നെ CPM ഒരിക്കലും തിരുത്തില്ല, പിന്നെ തിരുത്തിയാലും നന്നാവില്ല, എല്ലാം അങ്ങ് നശിച്ചു പോയി എന്നൊക്കെ പറയുന്ന
ഒരു ഡൂംസ് ഡേ പ്രചാരകരുണ്ടല്ലോ, അവർക്കൊക്കെ സ്ഥാപിത താല്പര്യങ്ങളുണ്ടാവും. സ്ഥാപിത താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ സംസാരിക്കുന്നത്. ഒരു പ്രത്യേക നേതാവിനെതിരെയുള്ള വിദ്വേഷം തിരുത്തും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരുത്തും എന്ന് പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ പിണറായി വിജയൻ ഇന്നലെ നിയമസഭയിൽ ആ നവകേരള ബസ്സിന് മുന്നിൽ ചാടി പ്രതിഷേധിച്ചവരെ കൈകാര്യം ചെയ്ത രീതി അതിപ്പോഴും രക്ഷാപ്രവർത്തനം തന്നെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല. ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞത്, അന്നും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയും. ക്ഷോഭത്തോടെയായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. അപ്പോൾ നമ്മൾ ഉറ്റുനോക്കുന്ന എന്താണ്? എന്തെങ്കിലും ഒരു മാറ്റം ഇദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ശൈലിയിൽ ഉണ്ടാകുമോ എന്നല്ലേ? പക്ഷേ ഉണ്ടാവുന്നില്ല. അദ്ദേഹം അത് ആവർത്തിച്ച് തെളിയിച്ചുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് അല്ല, പിന്നെ എങ്ങനെയാണ് നന്നാവുന്നത്? മാത്രമല്ല, നേരത്തെ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ തല അല്ലേ, പുള്ളിയാണ് എല്ലാവർക്കും മാതൃകയായിട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ തല ശരിയല്ലെങ്കിൽ പിന്നെ ഈ വാലറ്റത്തിരിക്കുന്നവർ അവർക്ക് തോന്നുന്ന പോലെ പോവില്ലേ? ഇപ്പോൾ സി പി എമ്മുകാർ മൊത്തം സഖാക്കന്മാർ സ്വയം അധികാര കേന്ദ്രങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. ഇവിടെ പിന്നെ ബ്രാഞ്ച് സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ടുള്ളവരൊക്കെ എല്ലാവരും ഞാൻ പറയുന്നിടത്ത് കാര്യങ്ങൾ നടക്കണം എന്ന് വാശി പിടിക്കുന്നു. പിണറായിയുടെ ധാർഷ്ട്യം അവർ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നു. ആ രീതിയിലാണ് പെരുമാറുന്നത്. അത് ഈ കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിൽ യെച്ചൂരിയും പറഞ്ഞു ഇക്കാര്യങ്ങളൊക്കെ. അവിടെയാണ് മാറേണ്ടത്. ആ സമീപനം മാറണം, ശൈലി മാറണം. എങ്കിൽ മാത്രമേ പാർട്ടി വീണ്ടും ജനങ്ങളുമായി അടുക്കുകയുള്ളൂ എന്ന് സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറയുന്നു. പക്ഷേ പിണറായിക്ക് ഇതൊന്നും ബാധകമല്ല. പിണറായി പറയുന്നു, ഞാൻ എൻ്റെ ശൈലി വിട്ട് ഒരു മാറ്റവും പ്രതീക്ഷിക്കേണ്ട എന്ന് കൃത്യമായിട്ടുള്ള സൂചനകളല്ലേ നൽകുന്നത്? ഈ നിയമസഭയിൽ നടന്ന സംഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിയമസഭയില് രക്ഷാപ്രവർത്തനം എന്നുള്ള ഒരു സിക്വൽ വേർഡ് എടുത്തിട്ട് അതിനെയാണല്ലോ ആളുകൾ ഈ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറെ കാലമായിട്ട്. ഈ രക്ഷാപ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? രക്ഷാപ്രവർത്തനം എന്ന് ഉദ്ദേശിച്ചത് അവർക്ക് അടികൊടുത്ത വിഷയത്തിനല്ല രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. അവര് ഈ ബസ്സിന് മുന്നിലേക്ക് എടുത്തു ചാടാനായിട്ട് നിൽക്കുന്ന യുവാക്കളാണ്. ഏത് നിലയിലും ആ സമയത്ത് കോൺഗ്രസിന്റെ രക്തസാക്ഷി ഉണ്ടായേ തീരൂ എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച് കുട്ടികുരങ്ങനെക്കൊന്മാരെ കൊണ്ട് ചുടുചോറ് വാരിപ്പിക്കുന്ന സമീപനമായിരുന്നു അന്ന് ചെയ്തോണ്ടിരുന്നതെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ അശ്ലീല സമരങ്ങൾ, ബിന്ദു കൃഷ്ണയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടന്ന സമരം, എന്തൊക്കെ വൃത്തികേടുകളാണ് അവർ ആ സ്ത്രീകൾ അവിടെ നിന്നുകൊണ്ട് കാണിച്ചത്. അതൊന്നും മാധ്യമങ്ങൾ ചർച്ചയാക്കിയില്ല. എങ്ങനെയാണ് അവര് അതിനെതിരെ പ്രതികരിച്ചത്? അവരൊരു ടീമായിട്ട് ആ കച്ചേരി മുക്കിൽ താഴെ ഇറങ്ങി നിന്നുകൊണ്ട് എന്തൊക്കെയാണ് വീശി കാണിച്ചതെന്ന് എനിക്ക് ഈ ചാനൽ ഇരുന്നുകൊണ്ട് പറയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള അതിനെ നഖശിഖാന്തം എതിർക്കുന്ന അങ്ങേയറ്റം ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ഇറങ്ങി നിൽക്കുന്ന സമയത്താണ് അതിനകത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന ഗവൺമെന്റ്മാരൊക്കെ ഇടപെട്ടത്, പിന്നെ പുറത്തു നിന്നുള്ള ഡിവൈഎഫ്ഐക്കാര് അവരെ തല്ലിയത്. പക്ഷേ എസ്എഫ്ഐ പ്രവർത്തകന്റെ ജനനേന്ദ്രിയത്തില് മറ്റേ ഇലക്ട്രിക് ബാറ്റൺ കൊണ്ട് വെച്ച ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിനെ കുറിച്ച് ആരും പെട്ടുന്നില്ല. അന്ന് തലതല്ലി പൊളിച്ചവരെ കുറിച്ചും അന്ന് അടി കൊണ്ടവനെ കുറിച്ചും അദ്ദേഹം പുണ്യവാളനാണ്. പിണറായി വിജയന്റെ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കുന്നതിന് ധാർഷ്ട്യമില്ല. ചിത്തുകാരന്റെ മകൻ നാഴിക്ക് 100 വട്ടം പറഞ്ഞ് അധിക്ഷേപിക്കുന്നവന് ധാർഷ്ട്യമില്ല. അവൻ പ്രൊട്ടക്റ്റഡ് ആണ്. അല്ല, ചിത്തുകാരന്റെ മകൻ, ചിത്തുകാരന്റെ മകൻ അല്ല, ചെത്തുകാരന്റെ മകൻ എന്ന് പറയുന്നത് എങ്ങനെയാ അതിശയകരമായിട്ട് മാറുന്നത്? ഇപ്പൊ ചായക്കടക്കാരന്റെ മകൻ എന്ന് നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അദ്ദേഹം ഒരിക്കലും ഒരിടത്തും പറഞ്ഞില്ലല്ലോ അത് അതിശയകരമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അത് ഒരു തവണ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അല്ല, ഒരു തവണ നമുക്ക് പറയാം. തൊഴിലിന് മാന്യതയുണ്ട്, അന്തസ്സുണ്ട് കേട്ടോ. ഏത് തൊഴിലിലും അന്തസ്സുണ്ട്, മാന്യതയുണ്ട്. ഡോക്ടർ ജയരാജൻ, നീ വെറും ചെത്തുകാരന്റെ മകൻ അല്ലേടാ എന്ന് പറയുന്നത് തമ്മിൽ ആ ലാംഗ്വേജ് തമ്മിൽ യൂസേജ് വ്യത്യാസമുണ്ട്, അതിന്റെ ടോൺ വ്യത്യാസമുണ്ട്, അതിന്റെ കടുപ്പത്തിന് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ഇങ് വരാ വാ എന്ന് പറയും, വാടാ അവിടെ എന്ന് പറയുന്നതും കുറച്ച് സൗണ്ട് കൂട്ടി പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എനിക്ക് കുഴപ്പമില്ല, അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടുമായി മുന്നോട്ട് പോകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം തിരുത്തണ്ട. പാർട്ടിക്ക് ഏകദേശം പാർട്ടിയുടെ മരണ മണി മുഴങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പൊ എന്തായാലും ഊർജം വലിക്കുന്ന ഒരു അവസരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോ ഇതിനേക്കാളും വലിയ പ്രക്ഷോഭങ്ങൾ കണ്ടിട്ടുള്ളതാണ്. വിമോചന സമരം കഴിഞ്ഞിട്ട് ആന്റണി അധികാരത്തിലേറിയപ്പോ
ഇനിയൊരു 100 വർഷത്തേക്ക് ഇവരെ കേറ്റില്ല എന്ന് പ്രതിജ്ഞ എടുത്തുണ്ടായിരുന്ന ആളുകളാണ് ആന്റണി ഉമ്മൻചാണ്ടിയൊക്കെ. ഇനിയൊരു 100 വർഷത്തേക്ക് ഇവരെ നിയമസഭ കാണിക്കില്ല എന്ന് പറഞ്ഞ ആളുകളെ കേരളം കണ്ടിട്ടുണ്ട്. കേരള ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണെന്നും. ഇതോടുകൂടി ബംഗാളും ത്രിപുരയും ആവർത്തിച്ച ആത്മവിശ്വാസമാണ് പാർട്ടിയെ, അതുപോലെ പാർട്ടിയോടൊപ്പം ചരിക്കുന്ന നിങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ ഡോക്ടർ ജയരാജ്, ഞാൻ വരാം. അടുക സിന്ധുമോൾ, ഇപ്പോൾ ബി ജെ പിയോടാണ് കലിപ്പ് കേട്ടോ. ഈ കേന്ദ്ര കമ്മിറ്റി അവലോകനത്തിലും കൃത്യമായിട്ട് പറഞ്ഞത് ഈ ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ചാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലെയും പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ, ആലപ്പുഴ ഇവിടെയൊക്കെ വലിയ തോതിൽ അത് പ്രകടമായി. എസ് എൻ ഡി പി വോട്ടുകൾ ബി ജെ പിക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെട്ടു. അതുപോലെ ക്രൈസ്തവരിൽ ഒരു വിഭാഗം ബി ജെ പിയുമായിട്ടടുത്തു. സി എ വിരുദ്ധ നിലപാട്, ന്യൂനപക്ഷ പ്രീണനം, ഇതൊക്കെ ഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകാൻ കാരണമായി. ബി ജെ പിയോടാണ് ഇപ്പോൾ കലിപ്പ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച തൃശ്ശൂരിലെ ബി ജെ പി ജില്ലാ കമ്മിറ്റി അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിനെ സ്ഥിരം കുറ്റവാളി, അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇനി ബി ജെ പി ഒതുക്കാനുള്ള എല്ലാ അടവുകളും ടീം പിണറായിയുടെ ഭാഗത്തു നിന്നുണ്ടാകും, ശരിയല്ലേ? അതെ അതെ അതെ. അനീഷിനെതിരെ കള്ളക്കേസ് എടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അല്ലേ, സി പി എം ഇന്നിട്ട് ഈ വിശകലനം നടത്താൻ ഇത്രയ്ക്കധികം ഇവരുടെ കമ്മിറ്റികളിൽ ഇത് തുറന്നു പറച്ചിലിനൊക്കെ ഇടയാക്കിയത് ഒരു ഘടകമല്ല, പ്രധാന ഘടകം ബി ജെ പിയുടെ വളർച്ച തന്നെയാണ്, ബി ജെ പിയുടെ വിജയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടെ ഇവർ വിചാരിച്ചിരുന്നത് ഇവരുടെ ഒരു പരമ്പരാഗത വോട്ടിൽ നിന്നും ഒരിക്കലും ഒരു ഷിഫ്റ്റ് ഉണ്ടാവില്ല, ഇവരടിസ്ഥാന വോട്ടുകൾ എന്ന് പറയുന്ന ആ വിഭാഗത്തിൽ നിന്നും ഷിഫ്റ്റ് ഉണ്ടാവില്ല. ഇവരെല്ലാ കാലത്തും അത്തരത്തില് പിന്നെ കൂടുതൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമങ്ങളും പരസ്യമായിട്ട് നടത്തുന്നു, രഹസ്യമായിട്ടൊന്നും അല്ല. എനിക്കൊന്ന് ഹിന്ദു ഐക്യ വേദി 12% ഈ സംവരണം, ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ വേറെ ന്യൂനപക്ഷം ഉണ്ടല്ലോ, അവരെയൊന്നും കാണുന്നില്ല. അപ്പൊ ഇപ്പൊ ഓർത്തു പോയി കഴിഞ്ഞപ്പോൾ ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷം എന്ന് പറയുന്ന വിഭാഗത്തെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സംസാരവും. അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ ഇപ്പം ഭൂരിപക്ഷ സമുദായത്തിലാണെങ്കിലും വെള്ളാപ്പള്ളി നടേശനെതിരെ നമ്മൾ കണ്ടല്ലോ, അദ്ദേഹത്തിനെതിരെ പോലും അത്തരത്തിൽ സംസാരിക്കുന്ന ചില നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ഹലോ, കേൾക്കാം. ഓക്കെ, അത്തരം നടപടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവർ എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഇവർ പ്രത്യേകം താലോലിച്ച ഒരു പ്രത്യേക മതവിഭാഗത്തിലെ വോട്ടുകൾ ഇവർക്ക് ചെന്നില്ല എന്ന് അവർ പരസ്യമായിട്ട് സമ്മതിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ആ മതവിഭാഗത്തെ ഇവര് വിമർശിക്കാത്തത്? ഒരു പേര് പോലും പറയുന്നില്ലല്ലോ, അവർ അവര് ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നില്ലോ. ഞങ്ങൾ ഇത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്തു വന്നിട്ട് നിങ്ങൾ ചെയ്തത് ശരിയായില്ല എന്ന് പോലും ഒരു വിമർശനം എന്നൊന്നും വരുന്നില്ലല്ലോ. അപ്പൊ എന്തുകൊണ്ടാണത്? ഭൂരിപക്ഷ സമുദായത്തെ വിമർശിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക. ക്രിസ്ത്യൻ, ഇപ്പൊ സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂർ ചെന്നു, കൊല്ലൂരൊക്കെ ഉൾപ്പെടെ ക്രിസ്ത്യൻ വോട്ടുകൾ, പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകൾ ചെന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ, അനീഷിനെതിരെയൊക്കെ ഉള്ള കേസുകളൊക്കെ അതിന്റെ ഭാഗമാണ്. ഞങ്ങൾ വിചാരിക്കുന്നത് ഇപ്പോ ആറ്റിങ്ങല് വലിയ തോതിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു, തിരുവനന്തപുരത്ത് വലിയ മുന്നേറ്റം ഉണ്ടായി, അപ്പൊ ഇവിടെയൊക്കെ ആലപ്പുഴയിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. ഇവിടുത്തെ ഒക്കെ ജില്ലാ അധ്യക്ഷന്മാരെ, പാർട്ടി ഭാരവാഹികളെയൊക്കെ ഇതുപോലെ കള്ളക്കേസിൽ കൊടുക്കാനും ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിട്ടുണ്ടോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഇവർ തിരിച്ചും തിരുത്തും പറയുന്നു. ഇപ്പൊ ഇവിടെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, ഇതെല്ലാ കാലത്തും പാർട്ടിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്, തിരുത്തലുകൾ വരാറുണ്ട്, തിരുത്തും എന്ന് പറയുന്നു. പക്ഷെ ഇതങ്ങനെ തിരുത്താൻ പറ്റുന്നതാണോ? ആ സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് പാർട്ടിയിൽ ഉൾക്കാഴ്ചയും പ്രവർത്തകരോട് നിസ്സീമമായ ഒരു സ്നേഹവും കരുണയും ഒക്കെ പ്രകടിപ്പിച്ചിരുന്ന നേതാക്കന്മാരൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തിരുത്തൽ നടന്നിട്ടുണ്ടാവാം. സുമൻ പിണറായി വിജയൻ അങ്ങനെയാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അദ്ദേഹത്തിന് ഇവിടുത്തെ പ്രവർത്തകരോട് എവിടെയാണ് ലവലേശം സ്നേഹമുള്ളത്? അദ്ദേഹം, ഞാൻ പറയട്ടെ, കോട്ടയത്ത് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്നെ LDF എന്ന് പറയുന്ന മുന്നണിയോടൊപ്പം നിൽക്കുന്ന കേരള കോൺഗ്രസിന്റെ നേതാവിനെ പൊതുവേദിയിൽ വെച്ച് അപമാനിക്കാൻ തയ്യാറായി നമ്മൾ കണ്ടതല്ലേ? ഇതുപോലെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു, ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു, അദ്ദേഹം ആരെയാണ് അപമാനിക്കാതെ വിട്ടിട്ടുള്ളത്? അപ്പൊ ഇങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഈ സി പി എമ്മിനെ നയിക്കുമ്പോൾ, ഇവിടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും അല്ല നയിക്കുന്നത്, നമുക്കറിയാം
പിണറായി വിജയൻ തന്നെയാണ് നയിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിന്റെ ഒപ്പം വരുമോണ്ടുണ്ട്, അവരാണ് നയിക്കുന്നത്. അപ്പൊ ആ കുടുംബമാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ള അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇവരുടെ പരമ്പരാഗത വോട്ടുകൾ തിളക്കം സംബന്ധിച്ചപ്പോൾ സഹാക്കന്മാർ, ഭൂരിപക്ഷ സമുദായത്തിൽ വരുന്ന സഹാക്കന്മാർ ഇവരുടെ ന്യൂനപക്ഷ പ്രീണനം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായിരിക്കുന്നു. അവർക്ക് അതിന്റെ ഉള്ളിൽ തുറന്നു പറയാൻ വേദിയില്ല. അവരത് പ്രകടിപ്പിച്ചത് എങ്ങനെയാണ്? ശരിയായ പക്ഷത്തിന്റെ കൂടെ വന്നുകൊണ്ട് വോട്ട് ചെയ്തുകൊണ്ട് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നു. അതും മനസ്സിലാക്കാൻ സാമാന്യ വേണ്ടേ? അപ്പൊ അതിനെ കുറിച്ച് ഇവർക്കൊന്നും പറയാനില്ല. ഇപ്പോഴും അവർ പറയുന്നത് മറ്റു പല കാരണങ്ങളുമാണ്, വോട്ട് കുറഞ്ഞതിന് പറയുന്നത് മറ്റു പല കാരണങ്ങളുമാണ് പറയുന്നത്. എല്ലാ പ്രവർത്തനവും ഭരണമൊക്കെ ഭംഗിയായി നടത്തി, പക്ഷെ ചില സ്ഥലത്ത് ചില ചെറിയ ചെറിയ വീഴ്ചകൾ വന്നു, ക്ഷേമ പെൻഷൻ കേന്ദ്രം കൊടുക്കാത്തത് കൊണ്ട് അങ്ങ് എത്തിക്കാൻ പറ്റിയില്ല, വിവാദം ഉണ്ടായപ്പോൾ അതിനെ തടുത്തു നിർത്താൻ പറ്റിയില്ല. നവകേരള സദസ് 33% തോളം വിജയമായിരുന്നു, പക്ഷെ അത് കോൺഗ്രസ് ഉൾപ്പെടെ BJP ഉൾപ്പെടെ ഉള്ളവർ ഗുണപ്രചരണങ്ങൾ നടത്തി അതിനെ തകർത്തത് കൊണ്ടാണ്. ബാലിശമായ ആരോപണങ്ങൾ കൊണ്ടല്ലേ ഇവർ ഇതിനെയൊക്കെ നേരിടുന്നത്? യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾ അതുപോലെ തന്നെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ പാർട്ടി ഉണ്ടാകുമോ? ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാക്കന്മാർ ഉണ്ടാവും? മുഖ്യമന്ത്രി പോലും രാജിവെക്കേണ്ട ഗതികേടിലേക്ക് ഈ പാർട്ടി സംവിധാനം എത്തില്ലേ? അതിൽ ഇവിടെ പ്രധാനമായിട്ടും ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയോ പോളിറ്റ് ബ്യൂറോ അംഗമോ മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത്, ഈ നാടിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി എന്നുള്ള രൂപത്തിൽ ഇരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ ഒരുപോലെ കാണാനുള്ള ഒരു മനസ്സുണ്ടാവണം. ആ മനസ്സില്ലാതെ ഒരു സ്വേച്ഛാധിപതിയായി പോയത് കൊണ്ടാണ് ഇതുപോലെയുള്ള ന്യൂനപക്ഷ പ്രകടനം നടത്തി ജയിക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചത്. അതിനുള്ള തിരിച്ചടിയാണ് ഇവിടെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്നതും. ഇവർ ഇങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഇവർ ഈ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വന്നാലും, ഇങ്ങനെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇവർക്ക് ഒരിക്കലും സ്ഥായിയായ ഒരു നിലനിൽപ്പ് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ തുടരാൻ സാധിക്കും. ഓക്കെ, ശ്രീ ഹരിദാസ്, എന്തായാലും രാജാവ് നഗ്നനാണെന്ന് ചിലരൊക്കെ വിളിച്ച് പറയുന്നുണ്ടല്ലേ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു 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 ചേഞ്ച് അല്ലേ? അത് പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് ആയിട്ട് ഞാൻ കാണുന്നില്ല. രാജാവ് നഗ്നനാണെന്നുള്ളൊരു തോന്നല് ഒരു വിഭാഗം ജനങ്ങൾ ഈ CPMമായി അടുത്ത് നിൽക്കുന്ന ആളുകളിൽ വന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ എനിക്ക് ശ്രീ ജയരാജനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ ഇലക്ട്രിക് ബാറ്റ് വെച്ചുകൊണ്ട് ഈ SFI ചെയ്തിട്ടുള്ള കാലഘട്ടത്തിൽ അതിനെ അങ്ങേയറ്റം അത് ശരിയല്ല എന്ന് പറയാൻ തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഞാനൊക്കെ. അപ്പോൾ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഇലക്ട്രിക് ബാറ്റ് കൊണ്ട് അടിക്കുക, അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ കൊന്നമാതിരി ക്രൂരമായിട്ട് കൊല്ലുക, അങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാറ്റിനെയും നമ്മൾ തെറ്റായിട്ട് കാണാൻ തയ്യാറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച വരുമ്പോൾ താങ്കൾ ഈ ഒരു കാര്യത്തിനെ ഹൈലൈറ്റ് ചെയ്യില്ല. പിന്നെ ചെത്തുകാരൻ്റെ മകൻ എന്ന് പറയുന്നതിൽ ഞാനൊരു അദ്ദേഹം ചെത്തുകാരൻ്റെ മകനായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് രണ്ടാമതും അധികാരമേറ്റപ്പോൾ അഭിമാനം കൊണ്ട വ്യക്തിയാണ് ശ്രീ ജയരാജ്. ഞാനൊക്കെ അതിലെന്താണ്, ഇപ്പോൾ എൻ്റെ അച്ഛൻ ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. എന്നെ ഒരു കാലഘട്ടം വരെ നാട്ടിലറിയപ്പെടുക കുട്ടിമാഷേ എന്നാണ് വിളിച്ചിരുന്നത്. അത് എനിക്ക് വളരെയധികം അഭിമാനം തോന്നിയിട്ടുള്ള സംഗതിയാണത്. ഇപ്പോൾ പെട്ടിക്കടക്കാരൻ്റെ മകൻ എന്ന് പറയുന്നുണ്ട്, നമ്മുടെ മീൻകാരൻ്റെ മകൻ റഷീദ് എന്ന് പറയുന്നുണ്ട്. അതിലൊക്കെ ആർക്കാണത്? അത് ചെയ്യുന്ന തൊഴിലിൻ്റെ മാന്യതയല്ലേ? അത് വിളിച്ചു പറഞ്ഞ വ്യക്തിയുടെ മാന്യത നോക്കിയിട്ട് ഈ ആ വിളിച്ചു പറഞ്ഞതൊരു തെറ്റായിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തെ അവഹേളിച്ചതാണ് കേരളം മുഴുവൻ എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉദയവും അതിനെ നല്ലവരായ നേതാക്കൾ ഒരുപിടി നേതാക്കൾ സഹിച്ച ത്യാഗവും അവർക്ക് ശാരീരികമായിട്ടുണ്ടായിട്ടുള്ള മർദ്ദനം ഏറ്റുവാങ്ങലും അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള നേതാക്കന്മാർ അത്തരത്തിൽ ഏറ്റുവാങ്ങപ്പെട്ട ത്യാഗവും മറ്റ് ശാരീരിക പീഡനങ്ങളും കോപ്പറേറ്റീവ് സൊസൈറ്റി കൊള്ളയടിക്കാനും സിദ്ധാർത്ഥനെ കൊല്ലാനും മകൾക്ക് 1.72 കോടി രൂപ സേവനം ചെയ്യാതെ വാങ്ങാനുമാണ് എന്ന് തോന്നുന്ന ഇന്നത്തെ കമ്മ്യൂണിസത്തെയാണ് ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സുപ്രഭാതത്തിൽ രൂപം കൊണ്ടതാണെന്നും 4,000 കോടി രൂപ കയ്യിൽ വെച്ചിട്ടുണ്ടായതാണെന്നും ഒന്നുമുള്ള അഭിപ്രായമൊന്നും ഞങ്ങൾക്കില്ല. ഒരുപാട് നേതാക്കൾ ഒരുപാട് ത്യാഗം സഹിച്ചുകൊണ്ടുണ്ടാക്കി ഈ പാർട്ടിയെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ള ഈ മനോഭാവം മാറുമോ എന്നാണ് ഇന്നത്തെ ചോദ്യം, ഇന്നത്തെ ക്യാപ്ഷൻ ഈ ചർച്ചയുടെ. ആ ക്യാപ്ഷനിൽ ഞങ്ങൾ പറയുന്നു, ഇത്തരത്തിലുള്ള രൂപം കൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് കാണിച്ചു കൂട്ടുന്നതിൽ ഒരു കാര്യം വിരൽ മടക്കിക്കൊണ്ട് ഇത് ശരിയാണെന്ന് പറയാൻ
പറയാൻ, ഞങ്ങളെപ്പോലുള്ളവർക്ക് ആകാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ഭരണത്തിലേറിക്കൊണ്ട് മുൻപോട്ട് പോകുന്നത്. ഇത് ഭരണത്തിലിരിക്കാതെയാണ് ഈ കാണിച്ചു കൂട്ടുന്നതെങ്കിൽ ഇത്രത്തോളം ഇതിന് വിമർശനത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ നികുതിപ്പണം കൊണ്ട് ഭരിച്ചിട്ട് ദാർഢ്യം കാണിച്ചിട്ട്, നമ്മൾ പറയില്ലേ സ്വജനപക്ഷപാതം കാണിച്ചിട്ട് മുൻപോട്ട് പോകുന്ന കാര്യക്ഷമതയില്ലാത്തൊരു ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഒരു മന്ത്രി അങ്ങേക്ക് പറയാൻ പറ്റുമോ വിരൽ മടക്കിക്കൊണ്ട് ഈ മന്ത്രി കാര്യക്ഷമതയുള്ള ഒരു മന്ത്രിയാണ്, ഈ മന്ത്രി ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങ് പറയുമായിരിക്കാം, പക്ഷെ അത് കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമോ? പിന്നെ അങ്ങ് ഇവിടെ പറഞ്ഞു കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിരുന്നുവെന്ന്. തെറ്റാണ് സാർ. 19 സീറ്റ് കൊടുത്തിട്ട് ഈ ഒന്നിനും കൊള്ളാത്തൊരു പ്രതിപക്ഷത്തെ അധികാരത്തിൽ കയറ്റിയത്, ഇത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെട്ടവർ കൂടി വോട്ട് ചെയ്തതുകൊണ്ടല്ലേ സാർ 65 ലക്ഷം വോട്ടിലെ 1.5 കോടി വോട്ടുണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് 65 ലക്ഷം വോട്ടിലേക്ക് എത്തേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റായ കാഴ്ചപ്പാട് താങ്കളെപ്പോലെ ഇത്ര ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും കാഴ്ചവെക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ മനോവേദനയുണ്ട്. കാരണം അങ്ങ് ഒരു അധ്യാപകനാണ്, അങ്ങ് ഈ ചർച്ചയിൽ തുടക്കം മുതലുണ്ട്. എൻ്റെ മുമ്പിൽ ടി വി ഇല്ല. ഈ കൊയിലാണ്ടിയിലത്തെ ആ ഗുരുദേവ കോളേജിലെ ഒരു പ്രിൻസിപ്പലിൻ്റെ നെഞ്ഞത്തിരുന്നിട്ട് പൊങ്കാലയിട്ടത് ശരിയാണ് എന്ന് അങ്ങക്ക് ഈ ചർച്ചയിൽ പറയാൻ പറ്റുമോ? അപ്പോൾ അതിനൊക്കെ വിമർശിക്കണ്ടേ? അതിനൊക്കെ ആരാണ് തിരുത്തേണ്ടത്? CPM എന്ന് പറയുന്ന പാർട്ടിയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുമാണ്. അതിനാരാണ് അധികാരം കൊടുത്തത്? എന്താണ് സാർ, എന്താണ് സാർ, വിദ്യാർത്ഥി എന്താണ് സാർ പറയുന്നത്? ആരെങ്കിലും പറയാറുണ്ടോ? പറയട്ടെ സാർ. അദ്ദേഹം അധ്യാപകനല്ലേ സാർ. സാർ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇടതുപക്ഷ വിരുദ്ധർക്കു കൂടി തൃപ്തിയാകുന്ന വിധത്തിൽ പഠനം നടത്തിയിട്ടല്ലേ സാർ കോളേജിൽ നിന്ന് വരുന്നത്? ആരെങ്കിലും ഒരു വിദ്യാർത്ഥി എഴുന്നേറ്റ് നിന്ന് നിങ്ങളൊരു ഇടതുപക്ഷത്തെ ന്യായീകരിച്ച് ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സാർ? അതല്ലേ സാർ ഗുരുഭക്തി. അപ്പോൾ അങ്ങനത്തെ ഗുരു അയാൾ ചെയ്തിട്ടുള്ള, ആ പ്രിൻസിപ്പൾ ചെയ്തിട്ടുള്ള തെറ്റാണെന്ന് തന്നെ വെക്കുക. അതിന് ശാരീരിക ഉപദ്രവം ഒരു അധ്യാപകനെ ഏൽപ്പിക്കുന്നതാണോ സാർ? സാറൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നത് തെറ്റല്ലേ സാർ? അത് അങ്ങേയറ്റം തെറ്റല്ലേ? കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട അങ്ങയെ പോലുള്ളവർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ പറയുന്ന കേൾക്കുക, അത് പുറത്തുനിന്ന് വന്നവരാണ് ആ കോളേജിലെ വിദ്യാർത്ഥികളൊന്നും അല്ല ചെയ്തത്. പരസ്യമായിട്ട് എന്താ പറഞ്ഞ, രണ്ട് കാലിൽ നടക്കില്ലാന്ന് ഈ പ്രിൻസിപ്പാളും മറ്റധ്യാപകരും കോളേജിലകത്ത് രണ്ട് കാലിൽ നടക്കില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? പിന്നെ അത് മാത്രമല്ല, ഈ അല്ല ഈ പോലീസ് വണ്ടി ഒന്നും പോരാ, രണ്ട് ആംബുലൻസ് കൂടി വേണ്ടി വരും എന്നൊക്കെ പറയുമ്പോ എന്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത്? ഇതിനകത്ത് എക്സ്റ്റേണൽ ഇന്റർഫിയറൻസ് ഉണ്ടാകുമ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്. കോളേജിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, വിദ്യാർത്ഥികൾ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ പരിഹരിക്കട്ടെ. അതിന് ഉപരി കമ്മിറ്റിയിലെ മറ്റുള്ള ആളുകളും വന്ന് അതിനകത്ത് ഇടപെടുക. അല്ലെങ്കിൽ ഗുണ്ടകളാണ് ഡോക്ടർ ജയരാജ്, പുറത്തു നിന്ന് വന്നത് SFI-ക്കാരാണെന്ന്. കാസർഗോഡ് കോളേജിലത്തെ രമ, അതെ പ്രിൻസിപ്പൽ രമ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അവരെ ഈ പീഡിപ്പിക്കുന്നത്? ഡോക്ടർ വിജയലക്ഷ്മിയെ ഇപ്പോഴത്തെ നിങ്ങളുടെ നേതാവ് ഈ രാജ്യസഭ എം പിയുമായ AR Rahim സെപ്റ്റിപ്പിൻ കൊണ്ട് കുത്തി എന്ന് പറയുന്നത് അവരിത്തരത്തിൽ പുറമേ നിന്ന ആൾക്കാരെ കൊണ്ടുവന്നൊരു കോളേജിലേക്ക് കൊണ്ടുവന്നത് കൊണ്ടാണോ? ഒരു ചെക്ക് കൊടുക്കാൻ അരമണിക്കൂർ വൈകിയതിന്റെ പേരിലാണെന്നാണ് അവർ പറയുന്നത്. അതിനെ നിഷേധിച്ചുകൊണ്ട് ഈ മാന്യ വ്യക്തി ഇന്ന് വരെ രംഗത്ത് വന്നിട്ടില്ല. അവരെ വിജയലക്ഷ്മിയെ വെള്ളപൂച്ചാൻ നിക്കല്ലേ? ആ സംഭവത്തിന് ഞാനുണ്ടായിരുന്നു. അല്ലാതെ വേണ്ട, അല്ല അതിലോട്ട് പോണ്ട, അതിലോട്ട് പോണ്ട. ഡോക്ടർ സരസുവിന് കുഴിമാടം തീർത്ത് റീത്ത് വെച്ചത് നല്ല കാര്യമാണോ? നല്ല കാര്യമാണോ ഡോക്ടർ ജയരാജ്? ചെയ്തിട്ട് പോലും ഒപ്പിട്ട് കൊടുക്കാൻ വിസമ്മതിച്ചതാണ്. എന്നിട്ട് അവരെ ഒന്നും കയറി ന്യായീകരിക്കല്ലേ? അവരാണ് അത്രയുള്ളൂ യുവജനോത്സവം, അല്ലെങ്കിൽ അവിടെ വെച്ച് മുടങ്ങുക ചെയ്യുന്നത്? അല്ല ഡോക്ടർ ജയരാജിനെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ന്യായീകരിക്കുകയാണ്. ഇപ്പൊ നിങ്ങളുടെ തന്നെ മറ്റൊരു കോളേജിലെ യുവജനോത്സവം ഒരു അധ്യാപകൻ ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾക്കറിയില്ലേ? അതിന്റെ പിന്നിൽ ആരായിരുന്നു? അങ്ങനെ ആ യുവജനോത്സവം മുടങ്ങിയിട്ട് കേരളം എന്താ അറബിക്കടലിലേക്ക് ആ മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തിട്ട് അത് പിടിക്കപ്പെട്ടപ്പോ പോയി ആത്മഹത്യ. അതിന് വിദ്യാർത്ഥികൾ SFI നേതാക്കന്മാരായിരുന്നു. ഡോക്ടർ ജയരാജ്, താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ കേരള സർവകലാശാലയുടെ കീഴിൽ ഉള്ള ഒരു കോളേജിലെ അധ്യാപകനല്ലേ താങ്കൾ? താങ്കൾ കൃത്യമായിട്ട് അന്ന് എന്താ നടന്നതെന്ന് അറിയാലോ. മൊത്തം ഓപ്പറേറ്റ് ചെയ്ത SFI-ക്കാരാ, അല്ലാന്ന് പറയാൻ പറ്റുമോ ഡോക്ടർ ജയരാജ്? ഇങ്ങനെ കള്ളം പറയാമോ?
സി അവിടെ ജഡ്ജായിട്ട് വന്ന ഒരാള് മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തു, അത് പിടിക്കുന്നു, ആത്മഹത്യ ചെയ്തു, അതാണ് കാര്യം. അല്ല, അദ്ദേഹത്തെ നിയന്ത്രിച്ചത് ആരായിരുന്നു? അദ്ദേഹത്തെ നിയന്ത്രിച്ചത് പിന്നെ ഭീഷണിപ്പെടുത്തിയത് ആരായിരുന്നു? എസ് എഫ് ഐക്കാരല്ലേ? എല്ലാ ഏത് ക്യാമ്പസില് ഇതുപോലുള്ള അതിക്രമങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായ അതിൻ്റെ പിന്നിൽ അതിനൊക്കെ ചരട് വലിക്കുന്ന എസ് എഫ് ഐക്കാരാണ്. അത് പകൽ പോലെ വ്യക്തമാണ്. യെസ്, ചർച്ച അവസാനിപ്പിക്കേണ്ടതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ബാക്കി എല്ലാവരും സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകളാണെന്ന് പറഞ്ഞു പോയാലോ നമ്പ്യാർ സാറേ? പക്ഷേ ഇതുപോലെ ഒരു ഭീകര സംഘടന, ഇപ്പം ഡോക്ടർ ജയരാജ്, ഞങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തിൽ പിന്നെ പ്രവർത്തിച്ചവരല്ലേ? ഞാനതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. ഡോക്ടർ ജയരാജ്, എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്ന, അതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി, ഇത് ഈ പാർട്ടി രക്ഷപ്പെടുവോ? അങ്ങനെ രക്ഷപ്പെടണം എന്ന സദുദ്ദേശം നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? മനുഷ്യരുള്ള നാൾ വരെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ത്യയിലുണ്ടാവും, ലോകത്തുണ്ടാവും. അത് വർഗീയത പറഞ്ഞ് ഉണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമൊന്നുമല്ല, അത് തൊഴിലാളി വർഗത്തിൻ്റെതാണ്, കഷ്ടപ്പെടുന്നതിനാണ്, വർഗത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് കെട്ടിപ്പിടുത്തിയിരിക്കുന്നത്. അതിനൊരു ഐഡിയോളജി ഉണ്ട്, ഐഡിയോളജി അനുസരിച്ച് അത് നിലനിൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെ എന്തൊക്കെ എത്ര തീവ്ര ശ്രമം നടത്തിയാലും എത്ര പേര് നന്നാക്കാനെന്നുള്ള രീതിയിൽ ചീത്തയാക്കാൻ ശ്രമിച്ചാലും. അപ്പൊ ഈ പ്രതിസന്ധി അതിജീവിക്കും? തീർച്ചയായും, യാതൊരു സംശയം വേണ്ട. അല്ല, അപ്പോഴും ഈ ഈ തിരുത്തും തിരുത്തും എന്ന് പറയുന്നുണ്ട്, പക്ഷേ അത് പ്രയോഗത്തിൽ വരുത്തുവോ? അതിനുള്ള സമയം വേണ്ടേ? അതിന് ചർച്ചകൾ നടക്കണം. എന്തൊക്കെയാണ് തിരുത്തൽ വരുത്തുന്നത്? കൃത്യമായ സമ്മേളനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, കൃത്യമായ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ. അല്ലാതെ മേളിൽ നിണ്ടാസുകൾ കെട്ടിയിറക്കിയിട്ട് അത് തൊള്ളതടാകങ്ങ് വിഴുങ്ങുമല്ലോ ചെയ്യുന്നത്. അത്തരം പാർട്ടിക്കാർ അതിനെ കുറിച്ച് അഭിപ്രായമൊന്നും പറയണ്ട. മേളിൽ നിന്ന് ഒരു സർസംഗ ചേരാൻ ഉത്തരവിടും, അതിനനുസരിച്ച് അങ്ങ് വിഴുങ്ങിക്കണം. തിരിച്ചൊരു മാറ്റം പാടില്ല, തിരിച്ച് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതൊന്നും പറയരുത്. സമാപനം, ഒരു സമാപന സമ്മേളനം വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുക, അതോടെ എല്ലാം ശുഭം, അതായിരിക്കും ഉണ്ടാകാൻ പോവുക. ചർച്ചകൾ നടത്തും, കുറച്ചുപേരുടെ കണ്ണിൽ പൊടിയിടും. പോയ കാര്യമൊന്നുമില്ല, ആരെ ഒന്നും പൊടിയിടുന്ന കാര്യമൊന്നുമില്ല. ചർച്ച നടത്തും, ജനാധിപത്യമായിട്ടുള്ള ചർച്ച നടത്തും. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം സംവാദങ്ങളാണ്, വിവാദങ്ങളല്ല. അപ്പൊ ഡോക്ടർ ജയരാജ്, ഒറ്റ കാര്യം കൂടി, ക്ലിഫ് ഹൗസിലെ അടുക്കളയിൽ നിന്ന് ആ മുതലാളിയെ അടിച്ചു പുറത്താക്കുമോ? ഇപ്പം മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കുന്നതിൻ്റെ തൊട്ട് തലേന്ന് അദ്ദേഹം പറഞ്ഞത് ആ സെക്രട്ടേറിയറ്റിൻ്റെ ഇടനാഴികളിൽ വിരാജിക്കുന്ന ചിലരൊക്കെ ഉണ്ടല്ലോ, അവരെയൊക്കെ ഞാൻ പടിയടച്ച് പിണ്ട വെക്കുന്നതാണ് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞ പിണറായിയുടെ ഔദ്യോഗിക വസതിയുടെ അടുക്കളയിൽ വരെ ഇപ്പോൾ അത്തരക്കാരാണ് കയറി നിരങ്ങുന്നത്. അതെങ്കിലും ഉണ്ടാവുമോ? അതെങ്കിലും പ്രത്യാശിക്കുമോ? ഈ ശൈലി മാറ്റത്തിന്റെ ഭാഗമായിട്ട്, തിരുത്തലിന്റെ ഭാഗമായിട്ട് അതെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? അവതാരങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാവില്ല, അവതാരങ്ങളെല്ലാം ഒഴിവാക്കുക തന്നെ ചെയ്യും. ഇനി ആരെങ്കിലും അവതാരങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശരി. വളരെയധികം നന്ദി. എന്തായാലും തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ടും സി പി എം തിരുത്തുന്നതിൻ്റെ സൂചനകളൊന്നും ദൃശ്യമായിട്ടില്ല. തിരുത്തുമെന്ന് പറഞ്ഞാൽ തീരുന്നതല്ല പ്രശ്നങ്ങൾ. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്നവരുടെ എണ്ണം പാർട്ടിയിൽ കൂടുന്നുണ്ടെങ്കിലും പിണറായിയെ പിടിച്ചു കെട്ടാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. പോളിറ്റ് ബ്യൂറോയ്ക്കും അതുപോലെ കേന്ദ്ര കമ്മിറ്റിക്കും നേതൃമാറ്റത്തോട് താല്പര്യമുണ്ടെങ്കിലും ഈ രണ്ട് ഘടകങ്ങളും നിസ്സഹായരാണ്. ഫലത്തിൽ വിമർശനങ്ങൾ റിപ്പോർട്ടിൽ ഉറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.